സ്ഥിതി ആയിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ആയിരിക്കട്ടെ അങ്ങനെ നമ്മൾ വിജയകരമായി നാലാം ക്ലാസ് പൂർത്തിയാക്കി അഞ്ചാം ക്ലാസ്സിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എല്ലാവരും കണ്ണുകളടച്ച് കൈകൂപ്പി പിടിച്ച് നിൽക്കുക പുതിയ ക്ലാസും പുതിയ പാഠപുസ്തകവും പുതിയ പാഠങ്ങളൊക്കെ പുതിയ അധ്യാപകരൊക്കെ ആയിട്ട് ഒരു പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ സർവശക്തനായ ദൈവമേ അവിടെ ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ അങ്ങേ പരിശുദ്ധാത്മാവിനയിച്ച് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ കാവൽമാലാഗിയെ ഞങ്ങൾക്ക് കൂട്ടായി നൽകണമേ ഇന്നേ ദിനം ഞങ്ങൾ പഠിക്കാൻ പോകുന്ന വിശുദ്ധ ഗ്രന്ഥത്തെപ്പറ്റി ആഴത്തിൽ മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ കൂടെ കൊണ്ടു നടക്കുവാനും ഞങ്ങൾക്ക് ശക്തി നൽകണമേ അവിടെ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങളെപ്പറ്റി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങേ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു ആമി അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് കുശ്ശനങ്ങളൊക്കെ ചോദിക്കട്ടെ നിങ്ങൾക്ക് പാഠപുസ്തകം കിട്ടിയില്ലേ എന്താണ് പാഠപുസ്തകത്തിൻ്റെ പേര് രക്ഷകനെ കാത്തിരുന്ന ജനം അപ്പോൾ നമ്മൾ ഈ പാഠഭാഗത്തിൽ പാഠഭാഗങ്ങളിലൂടെ നീളം നമ്മൾ പഠിക്കുന്നത് രക്ഷകനെ കാത്തിരുന്ന ജനത്തെ പറ്റിയാണ് അല്ലേ അപ്പോൾ നിങ്ങൾക്കൊക്കെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് അല്ലേ അഞ്ചാം ക്ലാസ് വരെ എത്തിയപ്പോഴത്തേക്കും സ്കൂളിലെ ഫ്രണ്ട്സ് ഉണ്ട് കാറ്റസം ക്ലാസ്സിലെ ഫ്രണ്ട്സ് ഉണ്ട് ട്യൂഷൻ വരുന്ന കുട്ടികളുണ്ട് വീടിൻ്റെ കൂടെ വീടിനടുത്ത് കളിക്കാൻ വരുന്ന കുറേ കുട്ടികളൊക്കെ ഉണ്ട് അല്ലേ എന്താണ് ഈ ഫ്രണ്ട്സിൻ്റെയൊക്കെ പ്രത്യേകത ആ നമ്മളുകൂടെ കളിക്കും പഠിക്കും ട്യൂഷന് വരും പള്ളിയിൽ പോവും സ്കൂളിൽ വരും ഇതൊക്കെയാണ് അല്ലേ എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചിരിപ്പിക്കുന്ന സങ്കടം വരുമ്പോൾ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന നിങ്ങൾ പ്രചോദിപ്പിക്കുന്ന നിങ്ങൾ ഇൻസ്പയർ ചെയ്യുന്ന ഒരു നമ്മൾ ചിലപ്പോൾ മൈൻഡ് ചെയ്തിട്ടില്ലാത്ത പക്ഷെ നമ്മളോട് അത്തിരി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഫ്രണ്ട് നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് ആരാണെന്ന് അറിയാവോ ആ ഫ്രണ്ടിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പാഠത്തിൻ്റെ പേരെന്താന്ന് പറഞ്ഞേ ബൈബിൾ രക്ഷയുടെ ചരിത്രം ഈ ഫ്രണ്ടിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ബൈബിൾ നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആകുന്നത് എന്ന് തുടർന്നുള്ള ഭാഗങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഓക്കെ അപ്പോൾ വേറൊരു കാര്യം ചോദിക്കട്ടെ നമ്മൾ കുടുംബ പ്രാർത്ഥന ചൊല്ലുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയുടെ ഇടയ്ക്കാണെങ്കിലും വീട്ടിൽ എന്തെങ്കിലും ചടങ്ങുകൾ നടക്കുമ്പോഴാണെങ്കിലും നമ്മൾ യാത്ര തുടങ്ങുന്നതിന് മുന്നോടിയായിട്ടും വിദേശത്തേക്കൊക്കെ പോകുന്നതിന് മുന്നോടിയൊക്കെ ആയിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും പ്രാർത്ഥനയിൽ എല്ലാം ഒഴിവാക്കാത്ത ഒരു കാര്യമുണ്ട് എന്താണത് വിശുദ്ധ ഗ്രന്ഥ വായന എന്തുകൊണ്ടാണ് ബൈബിള് നമ്മുടെ ജീവിതത്തിൽ ഇത്രയും പ്രാധാന്യമുള്ള ഒന്നാകുന്നത് എന്തുകൊണ്ടാണ് ബൈബിളിന് നമുക്ക് ഇത്രയും നമ്മൾ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടോ വിശുദ്ധ യോഹന്നാൻ യോഹന്നാനീതിയെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ പറയുന്നു ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു ഇപ്പോൾ കിട്ടിയോ എന്തുകൊണ്ടാണ് ബൈബിളിന് നമ്മളുടെ ജീവിതത്തിൽ ഇത്ര ഇമ്പോർട്ടൻസ് എന്ന് എന്താണ് നമ്മൾ ഓരോ തവണ ബൈബിൾ വായിക്കുമ്പോഴും സർവശക്തനായ ദൈവമാണ് നമ്മളോട് സംസാരിക്കുന്നത് ദൈവം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നത് വഴി ദൈവം നമ്മളോട് സംസാരിക്കുകയാണ് അതാണ് നമ്മുടെ ജീവിതത്തിലെ ബൈബിളിൽ നമ്മൾ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനുള്ള കാരണം ആട്ടെ നമ്മളുടെയൊക്കെ പേരിന് എന്താ ഒരു അർത്ഥങ്ങളുണ്ട് അല്ലേ എല്ലാവരും മിക്കവരുടെയും പേരിന് അർത്ഥങ്ങളുണ്ടാവും അതുപോലെ നമ്മളുടെ ഈ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേരിനും എന്തുണ്ട് ഒരർത്ഥമുണ്ട് എന്താണെന്നറിയാവോ പുസ്തകം എന്നാണ് ബൈബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് പുസ്തകം എന്നാണ് ബൈബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം ഇനി ഈ പേരെങ്ങനെ ഉണ്ടായെന്നറിയാവോ ബിബ്ളിയ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ബൈബിൾ എന്ന വാക്ക് ഉണ്ടായത് ഒന്ന് പറഞ്ഞേ ബിബ്ലിയ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ബൈബിൾ എന്ന വാക്ക് ഉണ്ടായത് ബൈബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം പുസ്തകം എന്നാണ് നിങ്ങൾക്കറിയോ ബൈബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒത്തിരി പുസ്തകങ്ങൾ ഒത്തിരി പേജസ് ഉണ്ടല്ലേ അതായത് ഒത്തിരി പുസ്തകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വലിയ ബുക്കാണ് അതായത് ഒത്തിരി പുസ്തകങ്ങളുടെ ഒരു സമാഹാരമാണ് വിശുദ്ധ എന്ന് പറയുന്നത് ദ കളക്ഷൻ ഓഫ് ബുക്ക്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ അതായത് ബൈബിളിൽ ഒരു പുസ്തകം മാത്രമല്ല ഒത്തിരി പുസ്തകങ്ങളുണ്ട് അങ്ങനെ എത്ര പുസ്തകം ഉണ്ടെന്ന് അറിയാമോ ആകെ എഴുപത്തി മൂന്ന് പുസ്തകങ്ങളാണ് ബൈബിളിലുള്ളത് എഴുപത്തി മൂന്ന് പുസ്തകങ്ങൾ അടങ്ങിയ ഒരു വലിയ പുസ്തകമാണ് നമ്മളുടെ വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു രണ്ട് വായന ഉണ്ടാവാറുണ്ട് അല്ലേ എന്താണത് പഴയ നിയമവായനയും പുതിയ നിയമവായനയും നിങ്ങൾക്കറിയാം അല്ലേ ഓക്കെ അതായത് നമ്മുടെ ബൈബിളിനെ പ്രധാനമായും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു ബൈബിള് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും ബൈബിളിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും ുള്ള എഴുപത്തിമൂന്ന് പുസ്തകങ്ങളിൽ എത്ര പുസ്തകങ്ങൾ പഴയ നിയമത്തിലുണ്ടെന്നറിയാമോ ആകെയുള്ള എഴുപത്തി മൂന്ന് പുസ്തകങ്ങളിൽ നാൽപ്പത്തി ആറ് പുസ്തകങ്ങൾ പഴയ നിയമവും ബാക്കിയുള്ള ഇരുപത്തിയേഴ് പുസ്തകങ്ങളെ നമ്മൾ പുതിയ നിയമമെന്നും പറയുന്നു എങ്ങനെയാണ് ആദ്യത്തെ നാൽപ്പത്തി ആറ് പുസ്തകങ്ങളെ പഴയ നിയമമെന്നും ശേഷിക്കുന്ന ഇരുപത്തിയേഴ് പുസ്തകങ്ങളെ പുതിയ നിയമമെന്നും വിളിക്കുന്നു ഓക്കെ ഫ്രണ്ട്സിൻ്റെ എന്താ പ്രത്യേകതയും ചോദിച്ചപ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൂടെ കളിക്കുക അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു അല്ലേ നിങ്ങൾക്കറിയാവോ നിങ്ങളുടെ ഈ ബെസ്റ്റ് ഫ്രണ്ടിന് കുറേ റെക്കോർഡ്സ് കിട്ടിയിട്ടുണ്ട് കുറേ ബഹുമതികളൊക്കെ കിട്ടിയിട്ടുണ്ട് വലിയ പുള്ളിയാണ് എന്തൊക്കെയാണെന്ന് അറിയാവോ അതായത് ഏറ്റവും അധികം അച്ചടിച്ചിട്ടുള്ള പുസ്തകം ഏറ്റവും അധികം ഭാഷയിലുള്ള പുസ്തകം ഏറ്റവും അധികം വിൽക്കപ്പെട്ടിട്ടുള്ളതും ഇത്തിരി ആളുകൾ വായിച്ചിട്ടുള്ളതുമായിട്ടുള്ള പുസ്തകമാണ് നമ്മളുടെ വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത് എന്താണ് ലോകത്തിലെ ഏറ്റവും അധികം അച്ചടിച്ചിട്ടുള്ള പുസ്തകം ഏറ്റവും അധികം ഭാഷയിൽ ഉള്ള പുസ്തകം ഏറ്റവും അധികം വിൽക്കപ്പെട്ടിട്ടുള്ളതും ഒത്തിരി ആളുകൾ വായിച്ചിട്ടുള്ളതുമായ പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ ഓക്കെ ഇനി ടീച്ചർ ഒരു കഥ പറഞ്ഞുതരാം കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ സൊസൈറ്റി ഓഫ് ജീസസിൻ്റെ സ്ഥാപകനായ ഇഗ്നേഷ്യസ് ലയോളയെ പറ്റിയാണ് ടീച്ചർ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത് അത് സമ്പന്നമായ ഒരു കുടുംബം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ ഇഗ്നേഷ്യസ് ഇഗ്നേഷ്യസിലെയോ ജീവിച്ചു വന്നത് അപ്പോൾ വളരെ ചെറുപ്പം തൊട്ട് തന്നെ നമ്മുടെ ഇഗ്നേഷ്യസിലേക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്താണെന്നറിയാവോ ഒരു മഹാനാകണം ലോകം അറിയുന്ന ഒരു പ്രഗത്ഭനാവണം എന്നാണ് ഒരു പ്രശസ്തനാവണം എന്നായിരുന്നു ഇഗ്നേഷ്യസിലെയോളെ എൻ്റെ ആഗ്രഹം അങ്ങനെ ഇരിക്കെ അതിന് അന്ന് പല വഴികളൊന്നുമില്ല വളരെ ചുരുക്കം ചില വഴികളൊക്കെ ഉള്ളൂ അതിന് നമ്മുടെ ഇഗ്നേഷ്യസ് ഇഗ്നേഷ്യസിലെയോയാളെ സെലക്ട് ചെയ്ത വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യോദ്ധാവാകുക ഒരു പഠോളക്കാരനാവുക എന്നതായിരുന്നു നമ്മളുടെ ഇഗ്നേഷ്യസിലെയോളെ തിരഞ്ഞെടുത്ത മാർഗം അതിനു വേണ്ടിയിട്ട് തൻ്റെ പതിനാറാമത്തെ വയസ്സിൽ വീട് വിട്ടിറങ്ങി സ്വന്തം പ്രയത്നത്താൽ അദ്ദേഹം ഒരു പട്ടാളക്കാരനായിട്ട് മാറി അപ്പോൾ ദൈവത്തിന് എല്ലാവരെയും പറ്റിയിട്ടെന്താണ് ഒരു നിശ്ചയമുണ്ട് നമ്മുടെ സുഭാഷിതങ്ങൾ പറയുന്നത് പോലെ സുഭാഷിതങ്ങൾ പതിനാറാം അധ്യായത്തിൽ പറയുന്നത് പോലെ കർത്താവ് ഓരോന്നിനെയും നിശ്ചിത ലക്ഷ്യത്തോടെ സൃഷ്ടിച്ചു ഇഗ്നേഷ്യസ് സ്ലേളെ പറ്റിയും കർത്താവിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നമ്മുടെ ഇഗ്നേഷ്യസ് സ്ലേളയ്ക്ക് ഫ്രഞ്ച് സൈന്യമായിട്ട് ഏറ്റുമുട്ടേണ്ടി വന്നു കൂടെയുള്ളവരൊക്കെ ഏതാണ്ട് മരണപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് നമ്മുടെ ഇഗ്നീഷ്യസ് ശ്രീകളുടെ വലത് കാലിന് ഫ്രഞ്ച് സൈന്യത്തിൽ നിന്നും വെടിവയ്പേറ്റു അങ്ങനെ വലത് കാലിൻ്റെ മുട്ട തകർന്ന് അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡായി അങ്ങനെ ഇരിക്കെ എല്ലാവരും പറഞ്ഞു നമ്മുടെ ഇഗ്നീഷ്യസ് ശ്രേകളെ ഏതാണ്ട് മരിക്കാറായി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് ഇഗ്നീഷ്യസ് ശ്രീകളെ പറ്റി ദൈവത്തിന് എന്താണ് ഒരു നിശ്ചിത ലക്ഷ്യമുണ്ടായിരുന്നു വിഘ്നേഷ്യ ശ്രേയോളയെപ്പറ്റി കർത്താവിനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് വിഗ്നേഷ് സ്ഥലികളെ പതുക്കിയ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആശുപത്രിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ തന്നെ ബോറിങ് ബോർ അടിക്കൂലേ അപ്പോൾ ഇഘ്നേഷ സ്ഥലങ്ങളെ പതുക്കിയ സിസ്റ്ററിനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കിങ്ങനെ ഒരു പുസ്തകം കിട്ടിയാൽ കൊള്ളാന്നുണ്ട് വായിച്ചാൽ എന്ന് പറഞ്ഞു അപ്പോൾ വിഘ്നേഷ സ്ലേകളെ വിചാരിച്ചോണ്ടിരിക്കുന്നത് എന്തായിരിക്കും എന്നറിയോ ആ തന്നെ പോലുള്ള ധീരശൂര പരാക്രമികളുടെ ഭീകരശൂര കഥകളൊക്കെ അടങ്ങിയിട്ടുള്ള പുസ്തകമായിരിക്കും കിട്ടുന്നത് എന്ന് വിചാരിച്ചിങ്ങനെ ഇരുന്നു നമ്മുടെ സിസ്റ്റർ കൊണ്ട് കൊടുത്ത് എന്തായിരുന്നു എന്നറിയാവോ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥവും നമ്മുടെ വിശുദ്ധ ബൈബിളും കുറച്ച് വിശുദ്ധരുടെ ജീവിതചരിത്രമൊക്കെയാണ് കൊണ്ട് കൊടുത്തത് ആദ്യമൊക്കെ ഒന്ന് പുള്ളിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പിന്നീട് എന്ത് ചെയ്തു പതിക്കെ പതിക്കേട ഇത് വായിക്കാൻ തുടങ്ങി അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വല്ലാണ്ടങ്ങ് സ്വാധീനിച്ചു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് മുന്നോട്ടുള്ള വഴികാട്ടിയായിട്ട് വിശുദ്ധ ഗ്രന്ഥം മാറി അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹം ഇന്നെന്താണ് സൊസൈറ്റി ഓഫ് ജീസസിൻ്റെ സ്ഥാപകനായിട്ട് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഒരു ആരാണ് വിശുദ്ധനാണ് സെയിൻറ്റ് ലയോളയാണ് ഒരു പട്ടാളക്കാരനായ ലയോള എന്ന സ്ഥാനത്ത് നിന്നും അദ്ദേഹം എന്താണ് സെയിൻറ്റ് ഇഗ്നേഷ്യസ് എന്നൊരു പേരിലേക്ക് ഉയർന്നു അല്ലേ അപ്പോൾ നോക്കിക്കേ സങ്കീർത്തകനായ ദാവിത് പറയുന്നത് പോലെ അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ് ഞാൻ ഏത് വഴിയിലൂടെയാണ് നടക്കേണ്ടതെന്ന് അവിടുന്ന് നമ്മെ കാണിച്ചു തരുന്നു അല്ലേ സങ്കീർത്തകനായ ദാവീദ് പറയുന്നത് പോലെ അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ് സങ്കീർത്തനം നൂറ്റി പത്തൊൻപതാം അധ്യായം നൂറ്റി അഞ്ചാം വാക്യം അതായത് വിശുദ്ധ ബൈബിളിൽ ഉടനീളം നമ്മൾ പഠിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ ലോകത്തിൻ്റെ ആരംഭം മനുഷ്യൻ്റെ ഉത്ഭവം മനുഷ്യജീവിതത്തിൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യം നേടാനുള്ള വഴികൾ ഇതൊക്കെ നമ്മളുടെ വിശുദ്ധ ബൈബിൾ നമുക്ക് പറഞ്ഞു തരുന്നു സ്വർഗ്ഗത്തെ ലക്ഷ്യമാക്കി നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നു നമ്മൾ എന്താണ് പറഞ്ഞത് ബൈബിള് നമ്മുടെ ജീവിതത്തിന് വഴികാട്ടിയാണ് അല്ലേ ഇനി ടീച്ചർ നിങ്ങൾക്കൊരു കഥ പറഞ്ഞുതരാം എന്നെ എങ്ങനെയാണ് വിശുദ്ധ ബൈബിൾ ഇൻസ്പയർ ചെയ്തതെന്നുള്ളൊരു കഥ ഞാൻ ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാണ് അപ്പോൾ ഞാൻ നടുക്കത്തെയാണ് എനിക്ക് ചേച്ചിയുണ്ട് അനിയത്തിയുണ്ട് അപ്പോൾ എല്ലാവരും പറയാറുണ്ട് ചെറുപ്പം തൊട്ടേ എല്ലാവരും പറയാറുണ്ട് ഏതാണ്ട് ഒരുപോലെ തന്നെ ഇരിക്കണേ കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് അപ്പോൾ എന്നോട് എല്ലാവരും പറയും ചേച്ചി എനിക്കൊരുപോലെയാണല്ലോ അവർക്കാണല്ലോ ഭംഗിയുണ്ടല്ലോ നീ എന്താ ഇങ്ങനെ ഇരിക്കണേ കൂടെ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അങ്ങനെ പറയുമായിരുന്നു അപ്പോൾ നമ്മൾ ചെറുപ്പം മുതൽ അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് എന്താ ഒരു വിഷമം എന്താ തോന്നൂല്ലേ അങ്ങനെ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു പക്ഷേ ചെറുപ്പം തൊട്ടൊരു നല്ലൊരു ശീലമുണ്ടായിരുന്നു എന്തുണ്ടായാലും ബൈബിൾ തുറന്ന് വായിക്കുന്ന ഒരു ശീലം അങ്ങനെ ഇരിക്ക ഒരു ദിവസം ഞാൻ തീരുന്ന് ഇങ്ങനെ കേട്ടിട്ട് പിന്നെ ഒരു ദിവസം ചെന്നിട്ട് എടുത്ത് വായിച്ചു അന്ന് എനിക്ക് കിട്ടിയ ഒരു വചനം പ്രഭാഷകൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം രണ്ട് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ അഷകിന് അമിത വില കൽപ്പിക്കരുത് അഴകില്ലെന്നോർത്ത് അവഗണിക്കരുത് പറക്കുന്ന ജീവികളിൽ തേനീച്ച എത്ര ചെറുത് എന്നാൽ അത് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തു മാധുര്യമുള്ളവയിൽ അതിശ്രേഷ്ഠം അല്ലാതെ മനസ്സിലായോ അഴകെന്ന് പറഞ്ഞെന്താ ബ്യൂട്ടി അല്ലേ അതിന് നമ്മൾ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കരുത് അതില്ലെന്ന് വെച്ചാൽ അത്ര വലിയ പ്രാധാന്യമുള്ള കാര്യമല്ല ആ പിന്നെ എന്താണ് പറക്കുന്ന ജീവികളിൽ തേനീച്ച എത്ര ചെറുത് എന്നാൽ അത് ഉത്പാദിപ്പിക്കുന്ന വസ്തു മാധുര്യമുള്ളവയിൽ അതിശ്രേഷ്ഠം തേനെന്ന് പറഞ്ഞാൽ അമ്മാതിരി ടേസ്റ്റിലുള്ളൊരു സാധനമാണ് അല്ലേ എന്ന് പറഞ്ഞാലോ ഒരു കുഞ്ഞിപ്പീക്കിരി സാധനം ഈ കുഞ്ഞിപ്പീക്കിരി സാധനം എങ്ങനെയാണ് ഇത്ര ടേസ്റ്റ് ഉള്ളൊരു സാധനം ഉണ്ടാക്കുന്നത് ആ വചനം കിട്ടിയപ്പോൾ എനിക്ക് ഏതാണ് സന്തോഷമായി പിന്നെ ഞാൻ ഞാനങ്ങാട് നോക്കിയിട്ടില്ല പിന്നെ ആരൊക്കെ എന്ത് പറഞ്ഞാലും ഞാനും കൂടെ സപ്പോർട്ട് ചെയ്യും അതെ എൻ്റെ ചേച്ചിക്ക് കാണാൻ ഇത്തേക്കാണ് ആദ്യവാടിപൊളിയാണ് നമ്മൾ കുഴപ്പമൊന്നുമില്ല അങ്ങനെയുള്ള രീതിക്ക് നമ്മളങ്ങാട് മാറി അതായത് ഓരോ വചനവും എന്താണ് നമ്മളുടെ ജീവിതം നമ്മൾക്ക് നമ്മൾ വിഷമം വല്ലാണ്ട് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഫുഡ് കഴിച്ചാൽ മതി അല്ലേ ആരോഗ്യമൊക്കെ കിട്ടി വീണ്ടെടുത്ത് നമ്മൾ പഴയ സ്ഥിതിയിലാവും പക്ഷേ ഇങ്ങനെ ഉള്ളിലേക്കൊരു സങ്കടം വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തിരിച്ചു വരിക നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് എങ്ങനെയാണ് നമ്മളെ കൊണ്ടുപോകുന്നതെന്ന് കാണിക്കുന്നത് അല്ലെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചിട്ട് എങ്ങനെയൊക്കെ മരിച്ചു പോകുന്നതാണ് ഒരു ദിവസം അല്ല അല്ലെ ഇവിടെ ഇവിടെ നമ്മൾ എന്താണ് പ്രവാസി നമ്മൾ പരിശുദ്ധരാക്കി പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലേ ഈ പ്രവാസം ഒക്കെ കഴിഞ്ഞ് അങ്ങയുടെ മകനെ കാണാനായിട്ട് മാതാവെ അങ്ങോട്ട് വിളിക്കണേന്നല്ലേ നമ്മൾ പറയണേ പ്രവാസി എന്ന് പറഞ്ഞ ആരാ വിദേശത്തേക്ക് ആ വിദേശത്തേക്ക് അല്ല ജോലിന്റെ ആവശ്യത്തിനോ പഠനാവശ്യത്തിനോ ഒക്കെ നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകുന്നവരാണ് പ്രവാസികളെന്ന് വിളിക്കുന്നത് അല്ലേ അപ്പം നമ്മൾ പറയുക ഭൂമിയിൽ നമ്മൾ പ്രവാസിയാണെന്ന് അപ്പം നമ്മുടെ സ്വന്തം ഇവിടെ എവിടെയാ സ്വർഗം അല്ലേ അപ്പം നമ്മളുടെ അൾട്ടിമേറ്റ് എം എന്താണ് നിത്യജീവനിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ നിത്യജീവനിലേക്കുള്ള വഴികാട്ടിയായും തളർന്നു പോകുമ്പോൾ നമുക്ക് ശക്തി നൽകുന്ന ഒരു ശക്തി കേന്ദ്രമായിട്ട് നമുക്ക് ജീവൻ നൽകുന്ന ഒരു കേന്ദ്രമായിട്ട് ആരാണ് വിശുദ്ധ ബൈബിള് മാറുകയാണ് അല്ലേ വിശുദ്ധ ബൈബിള് പറയുന്നു മത്ത എഴുതിയ സുശേഷം നാലാം അധ്യായം നാലാം വാക്യം പറയുന്നു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് നമുക്ക് ഫുഡ് മാത്രം പോരാ അത് മാത്രം കിട്ടിയാൽ നമ്മുടെ ജീവിതം അങ്ങോട്ട് മുന്നോട്ട് പോകില്ല നമ്മൾക്ക് നിത്യജീവനിലേക്ക് എത്തണമെങ്കിൽ നമ്മൾക്ക് എന്താണ് ആത്മാവിൻ്റെ ആഹാരമായ വചനം കൂടി ആവശ്യമാണ് ദൈവത്തിൻ്റെ വാക്കുകൊണ്ടുമാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ അതുപോലെ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിനാലാം വാക്യം പറയുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്താണ് എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം വിശുദ്ധ ഗ്രന്ഥം വായിക്കണം വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം ദൈവമാണ് നമ്മളോട് സംസാരിക്കുന്നത് അല്ലേ അപ്പോൾ ദൈവത്തെ കേൾക്കാനും ദൈവത്തെ അറിയാനും വിശുദ്ധ ഗ്രന്ഥം നിങ്ങളെ സഹായിക്കും ഇന്നത്തെ ക്ലാസ് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഞാനൊരു ആക്ടിവിറ്റി തരികയാണ് നിങ്ങളെ പ്രചോദിപ്പിച്ച വചനം കണ്ടെത്തി നോട്ട് പുസ്തകത്തിൽ കുറിക്കുക ആ സംഭവവും അതിൻ്റെ കൂടെ എഴുതുക നിങ്ങളെ പ്രചോദിപ്പിച്ച വചനവും ആ സംഭവവും എഴുതി നിങ്ങളുടെ അധ്യാപകർക്ക് സബ്മിറ്റ് ചെയ്യുക അതാണ് ഇന്നത്തെ നിങ്ങളുടെ ആക്ടിവിറ്റി നമ്മൾ ഇന്ന് പഠിച്ചത് ബൈബിളിനെ പറ്റിയാണ് അല്ലേ ബൈബിള് നമ്മുടെ ജീവിതത്തിന് വഴികാട്ടിയാണ് ബൈബിള് നമ്മളുടെ ജീവദായകമാണ് ബൈബിള് എന്നാണ് നമ്മൾ പഠിച്ചതെന്ന് അല്ലേ ബൈബിളിൽ പുതിയ നിയമവും പഴയ നിയമവും ഉണ്ട് ആകെ എഴുപത്തി മൂന്ന് പുസ്തകങ്ങളടങ്ങിയ ഒരു പുസ്തകങ്ങളുടെ സമാഹാരമാണ് വിശുദ്ധ ബൈബിള് പുതിയ നിയമത്തിൽ ഇരുപത്തേഴ് പുസ്തകവും പഴയ നിയമത്തിൽ നാൽപ്പത്താറ് പുസ്തകവും ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു അല്ലേ എന്നും ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിട്ട് വിശുദ്ധ ബൈബിള് മാറട്ടെ അപ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എല്ലാവരും അടച്ച് കൈകൾ കൂപ്പി പിടിക്കുക സ്നേഹസമ്പന്നനായ ദൈവമേ വിശുദ്ധ ഗ്രന്ഥത്തെ കൂടുതൽ ആഴത്തിൽ അറിയുവാനും മനസ്സിലാക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങ് പരിശുദ്ധാത്മാവിനയിച്ച് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അമ്മേ ഈശോജിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ